അതെ പത്ത് ചട്ടി വേഗം താഴേക്ക് എത്തിക്കും കേട്ടോ കോൺട്രാക്ടർ അല്ലേ ബാലു ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ചേട്ടാ ചേട്ടാ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു കോൺട്രാക്ടർ എന്താ വിളിച്ചിരിക്കണോ ഏയ് ഞാൻ ഈ പലവയ്ക്ക് എന്തോ കേട്ടണെന്ന് കേട്ടപ്പോ എന്താണെന്ന് നോക്കായിരുന്നു എന്താ പിന്നെ വിശേഷിച്ച് ഞങ്ങളുടെ ജില്ലാ കൺവെൻഷൻ ഓ സംഭാവന നൂറ് രൂപയോ ഞങ്ങളൊരു കോൺട്രാക്ടറിൽ നിന്ന് മിനിമം പ്രതീക്ഷിക്കുന്ന 1000 രൂപയാണ് അയ്യോ കോൺട്രാക്ടറിന് പേര് മാത്രമേ ഉള്ളൂ ആ കൂട്ടത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരാളാണ് ദിവസവും കൂലി കൊടുക്കാൻ തന്നെ ഭയങ്കര ടൈറ്റാ പിന്നെ സർക്കാരിൽ നിന്ന് ബില്ല് മാറി കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ള പറ്റി ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം നടക്കാൻ പോവാണ് ഞങ്ങളോട് കയറിയാ പിന്നെ പറയണ്ടല്ലോ അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ അപ്പൊ പിന്നെ അങ്ങനെ ഇവിടെ നിങ്ങൾക്ക് മോളേക്ക് ആവശ്യം വരില്ലേ ഈ താങ്ങ് കൊടുക്കാനും വാർപ്പിനൊക്കെ പിന്നെ ആ അതിന് 10 രൂപ മുളയാളുണ്ടോ കൊടി നാട്ടാനാ സമ്മേളന സ്ഥലത്ത് അയ്യോ അതിന് മാത്രമൊന്നും ഉണ്ടാവില്ല മാത്രമല്ല തട്ടടിക്കുന്ന ടൈമായി എന്നാ സമ്മേളനം അടുത്ത ഞായറാഴ്ച അപ്പൊ പിന്നെ പ്രശ്നമില്ല തട്ടടിക്കേണ്ടത് പിന്നത്തെ ബുധനാഴ്ചയാ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചുകൊണ്ട് ഇട്ടാ മതി അത് ഞങ്ങളെ പറ്റും എന്നാ വരും വന്നാട്ടെ 100000 വട്ടം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പരിവാരം എന്റെ അടുത്തേക്ക് അയക്കരുതെന്ന് അവരെ കണ്ട് മുങ്ങി എന്നെ നീ അവരുടെ മുമ്പിലേക്ക് തള്ളിവിട്ടു ചേട്ടൻ മുങ്ങിയതാണെന്ന് ഞാൻ അറിയണ്ടേ അതിനാണ് കോമൺ സെൻസ് വേണമെന്ന് പറയുന്നത് കോമൺ സെൻസ് ഇല്ലാത്തവൻ ഒരിക്കലും ഒരു നല്ല കോൺട്രാക്ട് ആവാൻ പറ്റില്ല അതുകൊട്ടെ സമ്മേളന സ്ഥലത്ത് കൊടിനാട്ടാൻ മുള നിന്റെ അപ്പൂപ്പിനെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ അതിന് ഈ ജന്മത്ത് കിട്ടാൻ പോണില്ല എന്നാ പിന്നെ തരാൻ പറ്റില്ല ചേട്ടന് പറഞ്ഞാ മതിയായിരുന്നില്ലേ നയം വേണം രാഷ്ട്രീയക്കാരെ മുഖത്ത് നോക്കി വെറുപ്പിക്കരുത് എന്നാണ് ഒരു കോൺട്രാക്ടർ ആദ്യം പഠിക്കേണ്ടത് ഗുരുനാഥന്റെ മകനായി പോയില്ലേ അല്ലെങ്കിൽ നിന്നെ പോലെ ഒരു മരമണ്ടനെ ഒരു മണിക്കൂർ നേരെ എന്റെ ഐസ്ക്രീം അടി ഞാൻ നിർത്തുകല്ല കോൺട്രാക്ടർ അല്ലേ അതെ നിങ്ങൾക്ക് പ്രേതത്തിൽ വിശ്വാസമുണ്ടോ മനസ്സിലായില്ല അല്ല ടൗണിൽ ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നതെന്നും ദിവസേന പോയി വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു വീട് അന്വേഷിക്കുന്നതെന്നും കേട്ടു നല്ല ഒന്നാം തരം വീടുണ്ട് വാടക ചില നീക്കുപോക്കൊക്കെ ഉണ്ടാക്കാം പക്ഷെ അഡ്വാൻസ് 10000 രൂപ എന്നെ കൊടുക്കണം പിന്നെ എന്താ അല്ലറ ചില്ലറ പ്രേതശല്യണ്ട് എന്ന് മാത്രം ആത്മധൈര്യം ഉള്ളവർക്ക് എന്ത് പ്രേതം ധൈര്യത്തിന് കുറവൊന്നുമില്ല പിന്നെ നിങ്ങളെല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആലോചിക്കാം പങ്കുണ്ണി എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞ് ഞാൻ പുറമക്കാരനല്ലേ അധ്വാനിച്ച നല്ല കാശും കാറും ഇതൊക്കെ ഉണ്ടാക്കിയത് വെച്ച് ഇവിടുത്തെ കാര്യങ്ങൾ ഇടപെടാനുള്ള അവകാശം എനിക്കില്ലല്ലോ പറഞ്ഞു വരുമ്പോ ഇത്തിരി വളഞ്ഞു പോന്നിട്ടാണെങ്കിലും സുഭദ്ര എന്റെ സ്വന്തം പെങ്ങളെ പോലെയായിരുന്നു ഇത് സുഭദ്രയുടെ വീട് ഇത് എന്റെ വീട് ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാ ശേഖരട്ടാ ഞങ്ങള് അവളുണ്ടായിരുന്നു ഇങ്ങനെ വല്ലതും നടക്കും ഇവിടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചങ്ങ് പറ ഇങ്ങനെ വാലും തുമ്പില്ലാതെ സംസാരിച്ച അത് ഗണിച്ചെടുക്കാനുള്ള ജ്യോതിഷൊന്നും എന്റെ പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള വീടല്ലേ അതിനെന്താ കല്യാണം കഴിക്കാത്ത രണ്ട് അലവലാതികൾ അവിടെ താമസിച്ച നാട്ടുകാരെന്ത് പറയും അതെനിക്ക് എങ്ങനെ അറിയാം അതാ പറഞ്ഞ ശേഖരേട്ടൻ ഒന്നും അറിയില്ല ഈ തീയും വിറകും അടുത്തടുത്ത് വെച്ച എന്താ ഉണ്ടാവുക കത്തും അച്ഛാ മുംബൈ മേ ഹമാര ഗാവ് കെ പാസ് സബ് ലോഗ് ആജ് ബാജ് മേ രഹതേ ഹൈ നാ ആ ഉദർ ലോഗ് ഐസെ ഗലത് നഹീ സമജ്തി ഓ മുംബൈ ഹൈ ബേട്ടി യേ ദോഡി ഗയേ ഹൈ ഉദർ സുനാബി നഹീ ഹോഗാ മനസ്സിലാവാത്ത ഭാഷ പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിക്കണ്ട അരവിന്ദർ എന്ത് വിഷമായിരുന്നോ അവരെന്നോട് പറഞ്ഞ അച്ഛൻ ശേഖരൻ മാമോട് ചെന്ന് പറ അവരെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മുമ്പ് കെട്ടി കിട്ടിക്കാൻ അവര് ഞങ്ങളെ പിടിച്ച് തിന്നൊന്നുമില്ല അമ്മാമ അരവിന്ദേട്ടനെ പോലെയല്ല നല്ല അന്തസ്സുള്ളവരാ ഹലോ 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 അവിടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത ശബ്ദമാ പങ്കുണ്ണി ഞാൻ പോയി നേരി ചോദിച്ചാൽ പെട്ടെന്നൊരു അത്യാവശ്യത്തിന് നാട്ടിൽ പോയെന്ന് പറഞ്ഞേക്കും പില്ലേഴ്സിന്റെ വർക്ക് തീർന്നതും അടുത്ത സ്റ്റേജ് നാളെ തന്നെ ആരംഭിക്കുന്നു പറഞ്ഞേക്കണം എന്നെ കൊണ്ട് ഇങ്ങനെ നുണ പറയിക്കുന്നതിന്റെ ശാപം എനിക്ക് കിട്ടുമോ അതോ ചേട്ടന് കിട്ടുമോ എനിക്കിനി എന്ത് കിട്ടാൻ നീയല്ലേ എന്റെ ഏറ്റവും വലിയ ശാപം പിന്നെ മാഡത്തിനോട് എന്നെ പറ്റിയുള്ള പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും പറയണ്ട കൊള്ളാം എന്നെ കൊന്നാ ഞാൻ പറയൂ നമ്മുടെ മറ്റേ നെന്മാറ പോലീസ് സ്റ്റേഷൻ കേസ് എന്നെ നാവിന്റെ തുമ്പത്ത് എത്ര പ്രാവശ്യം വന്നതാ ഞാൻ മിണ്ടിയോ അല്ല കുറെ നാളായല്ലോ നീ നെന്മാറ കേസും കൊണ്ട് നടക്കുന്നു ഒരു കൂട്ടുകാരനും അവന്റെ കാമുകിക്കും ഞാൻ അഭയം കൊടുത്തു 18 വയസ്സ് തികയാത്തതുകൊണ്ട് പെണ്ണിന്റെ തന്ത അവളെ പിടിച്ചുപോയി കാമുകരെ പിടിച്ച കൂട്ടത്തിൽ ചോദ്യം ചെയ്യാൻ എന്നെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അതിലെപ്പുറം ഒന്നും നടന്നിട്ടില്ലല്ലോ 3 ദിവസം ലോക്കപ്പിന്റെ അഴി എന്നത് ഒരു ചെറിയ കാര്യമാണോ ചേട്ടാ സത്യം എന്തായാലും കേസ് പെണ്ണുകാസല്ലേ പുറത്തറിഞ്ഞാ മരണം വരെ നടക്കടാ പുറത്തറിയിച്ചാൽ
പിന്നെ നിന്റെ മരണത്തിന് വേറെ കാരണമൊന്നും വേണ്ട. ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോകാനും എനിക്ക് യാതൊരു മടിയും. അപ്പൊ പറഞ്ഞോലെ ടൗണിൽ നിന്ന് നേരെ ഫ്ലൈറ്റിലേക്ക് വന്നോ. ചേട്ടൻ ഒരു മനുഷ്യനാണോ? ഒരു പാവ സ്ത്രീയുടെ താലിമാല പൊട്ടിച്ച് ഒരു കള്ളൻ ഓടുന്നു കണ്ട കാണാത്ത ബാധി പോകണോ? അങ്ങനെ ആയിരം കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കും. ഇതിപ്പോ നമ്മുടെ കൺമുമ്പിലല്ലേ നടന്നത്? ബൈക്ക് ഉണ്ടല്ലോ, ഒന്ന് ശ്രമിച്ചാ പിടിക്കാവുന്നല്ലേ ഉള്ളൂ. ആ സ്ത്രീ നിന്റെ അമ്മയും ബംഗളോ ഒന്നുമല്ലോ. അവർക്കാണ് ഇങ്ങനെ ഒരു സ്ഥിതി വരുന്നെങ്കിലോ ആരും സഹായിക്കണ്ട. നീ ആളെ കൺഫ്യൂഷൻ ആക്കല്ലേ. ചേട്ടാ, കള്ളന്റെ കയ്യിൽ നിന്ന് മാല വാങ്ങിച്ച സ്ത്രീക്ക് കൊടുത്ത പുണ്യം കിട്ടും ചേട്ടാ, പുണ്യം. കള്ളു കുടിക്കാൻ കാശി ഒതിച്ചപ്പോ ഞാൻ കൊടുത്തില്ല, അപ്പോഴാ മാല പൊട്ടിച്ചത്. അതിനിങ്ങനെ തല്ലി ചതക്കലോടെ കാലമാടാ. നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? ഒരാളെ കാരണമില്ലാതെ തല്ലി ചതച്ചിട്ട് കൂടി രക്ഷപ്പെട്ട് കളയാമെന്ന് കരുതി അല്ലേ? സാർ, ഈ സ്ത്രീയുടെ കരച്ചിൽ കേട്ടപ്പോ ഇയാൾ ശരിക്കും ഒരു കള്ളനാണെന്ന് ഞാൻ വിചാരിച്ചു. അല്ലെന്ന് 100 വട്ടം പറഞ്ഞതാണ് സാർ, എന്നിട്ട് ഇയാൾ കേട്ടില്ല. ഞങ്ങള് ഭാര്യയും ഭർത്താവും തമ്മില് പല പ്രശ്നങ്ങളും കാണും. വഴി ഇക്കടെ പോകുന്നവർക്ക് അതിൽ എന്താണ് കാര്യം? ഓട്ടെ സാർ, പ്രശ്നമാക്കണ്ട. ഞാൻ വേണമെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കാം. തന്റെ മാപ്പ് കേൾക്കാനാ ഇവരെയും കൊണ്ട് ഞാൻ ഇവിടെ വന്നത്? സാർ, കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യാം സാർ. ബ്യൂട്ടിഫുൾ, താങ്ക് യു സാർ. ഇത് നമ്മുടെ സദാനം പിള്ളയുടെ പശുക്കളല്ലേ? അതല്ലോ പിള്ളയുടെ വലിയ പശുവിന്റെ നെറ്റിയാൽ വെളുത്തൊരു പൂവുണ്ട്. ഇതിനതില്ല. ഇത് നമ്മുടെ ഔസേപ്പിന്റെ പശുക്കളാ. ആ വലിയ പശുവിന് ഏലിയെന്നും ചെറിയ പശുവിനും മറിയെന്നും ഔസേപ്പ് പേരിട്ടേക്കണത്. നമ്മളിപ്പോ എന്തിനാ ഇവിടെ വന്നേ? ആ തല്ലു കേസിന്റെ കാര്യം അന്വേഷിക്കാൻ. ഓ ഹോ ഹോ ഹോ, ഒരു കോംപ്രമൈസിന് ഇവര് തയ്യാറാണ്. ഹോസ്പിറ്റലിൽ ചെലവ് നഷ്ടപരിഹാരമായിട്ട് 3000 രൂപ ഇവർക്ക് കൊടുക്കണം. കൊടുക്കാൻ സാർ. കേട്ടല്ലോ, അങ്ങ് മാറിക്ക്. നിങ്ങൾക്കിവിടെ എംബിഡി സിമെന്റിന് ആവശ്യമുണ്ടല്ലേ? പിന്നെ പറയേ സാർ. ക്വാർട്ടേഴ്സിലെ ബാത്റൂമിന്റെ ഫ്ലോർ മുഴുവനും പോയി കിടക്കുക. അതെ. മോൻ ഇന്നലെ ഇവിടെ ഒരു പാമ്പിനെ കണ്ടു. അതെ. അതൊന്ന് ശരിയാക്കണം. ഓക്കെ. ഒരു 2 ആക്ക് സിമെന്റ് എടുത്ത് ജീപ്പിലിട. ഓക്കെ സാർ. 2 ആക്ക് മതിയാവോ? മതിയോ സാർ. അന്ന് അവരുടെ കാശ് കൂടെ. നിശ്ചയം തന്നെ ഒരു കല്യാണത്തേക്കാൾ ഗംഭീരം. ഈ നിലയ്ക്ക് പോയാ പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് ഒരു കല്യാണം നടത്തണമെങ്കിൽ ചെലവ് എവിടെ ചെന്ന് നിൽക്കും? അതേക്കുറിച്ച് ഓർത്ത് നീ തലപുണ്ടാക്കണ്ട. ബുദ്ധിയും വിവേകവും ഇല്ലാത്ത നിനക്ക് കുടുംബത്തിൽ പിറന്നവരാരും മാന്യമായിട്ട് കല്യാണം നടത്തരില്ല. ചേട്ടനല്ലേ എന്റെ ഗുരു, യഥാ രാജ തഥാ പ്രജ. വാജ പഠിക്കാൻ നീ പോയി ചോറിളമ്പ്. കുറച്ച് താമസമുണ്ട്, അരി വേവുന്നുള്ളൂ. മണി രണ്ടായിട്ടോ? ചേട്ടൻ ഇത്രയും മനുഷ്യപ്പറ്റില്ലാന്ന് ഞാൻ വിചാരിച്ചോ? മനസ്സിലായില്ല. തൊട്ടുമുറ്റത്ത് നല്ല ഒന്നാന്തര സദ്യ. വളരെ കാര്യമായിട്ട് അവരൊന്ന് വിളിച്ചതല്ലേ? പോകുന്നില്ലാന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അരി അടുപ്പത്തിട്ട്. കല്യാണ നിശ്ചയം എന്നൊക്കെ പറയുന്നത് ബന്ധുക്കൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും ഉള്ളതാണ്. നമ്മൾ ഈ രണ്ട് വിഭാഗത്തിലും പെടില്ല. ക്ഷണിക്കേണ്ടത് അവരുടെ മര്യാദ, പോവാതിരിക്കേണ്ടത് നമ്മുടെ. പക്ഷെ ഞാനാണെങ്കിൽ പോയനെ. നീ അല്ലല്ലോ ഞാൻ. അതെ, ഇത് ഇവിടെ തരാൻ പറഞ്ഞു. എന്താ ഇത്? പായസം. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. എന്നാലും കൊണ്ടുവന്നതല്ലേ, ഇങ്ങോട്ട് തന്നോളൂ. എങ്ങനെയുണ്ട് ചേച്ചിയെ കെട്ടാൻ പോകുന്നത് ചേട്ടൻ? കുഴപ്പമൊന്നുമില്ല, എന്നാലും നിറം കുറച്ച് കുറവാ. അത് സാരമില്ല. എവിടെ ജോലി? എയർഫോഴ്സില്. എന്നത്തേക്ക് നിശ്ചയിച്ചത്? 18-ാം തീയതി. ഈ മാസം 18-ാം തീയതിയോ? അപ്പൊ കല്യാണം അടുത്തല്ലോ. പാത്രം വേണ്ടേ?
സമയാസമയത്ത് കല്യാണം കഴിക്കാൻ പറ്റിയെന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാ. ആ കുട്ടിന്റെ പേരെന്താണ്? ലിജോ. ലിജോ, അതെന്ത് പേരാ? ഇതെന്റെ മോളുടെ കുട്ടിയാ. മോളുടെ പേര് ലിസി എന്നും ഭർത്താവിന്റെ പേര് ജോണി എന്നോ, അതാ മോന് ലിജോ എന്ന് പേരിട്ടത്. അവന് മറിച്ച് ജോലി ആക്കി കൂടെയോ? അങ്ങനെയെങ്കിലും അർത്ഥണ്ടാവും. മാഷേ ഇറങ്ങാറായില്ലേ? അതിറങ്ങായി പ്രഭാൻ മാഷേ. ഇനി കുറച്ചു നേരം ചേർത്തിന് വഴി നിങ്ങൾ എടുക്കും. അവന്റെ പേര് ജോലി അല്ല ലിജോ. വയസ്സും കാര്യം ചോദിച്ചാൽ വയസ്സ് എത്രയാ? അഞ്ച്. മാഷേ ചെലവൊന്നുമില്ലേ? എന്തിന്? ഹൗസ് ഓണറുടെ മകൾക്കല്ലേ പത്തില് റാങ്ക്. അവരെ വീട്ടിൽ വാടക താമസിക്കുന്ന എനിക്കാ ചെലവ് ചെയ്യണ്ടേ? പ്രേതവാദം ഉണ്ടെന്ന് പറഞ്ഞ എത്ര പേരാ വീട് കഴിഞ്ഞു പോയത്? അപ്പൊ നിങ്ങൾക്ക് ആവുക പേടിയൊന്നുമില്ലേ? കാളിയറോട്ട് തങ്ങൾ മന്ദിരിച്ചിട്ട് ചരട് അരയിലുള്ളിടത്തോളം കാലം ഞാൻ എന്തിനു പേടിക്കണം? ഗുപ്തരാജവംശം ആരംഭിച്ചത് പല കാരണങ്ങൾ കൊണ്ടും ഗുപ്ത ഭരണം ഇന്ത്യ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. 730 ഇന്ത്യ ഭരിച്ചത് ആരെത്താ? ബാപ്പാ. ബാപ്പയോ? ദേ ബാപ്പ വരുന്നു. അല്ല, സ്കൂൾ തുറക്കണേ മുമ്പ് ഇപ്പഴേ പരീക്ഷ കാലം പോലെ ആയോ? ഉമ്മ പറഞ്ഞിട്ടാ. എന്തെന്ന്? ഇപ്പഴേ പഠിച്ചു തുടങ്ങിയാലേ പത്താം ക്ലാസ്സിൽ റാങ്ക് കിട്ടുള്ളൂ എന്ന്. പഠിക്കുന്ന കാലത്ത് നിങ്ങൾ ഉമ്മ എത്രയാണ് റാങ്ക് വാങ്ങിക്കൂട്ടിയെന്ന് അറിയോ? ഓരോ ക്ലാസ്സിലും രണ്ടും മൂന്നും കൊല്ലം തങ്ങി മനസ്സിരുത്തി പഠിച്ചിട്ട് അഞ്ചാം ക്ലാസ് തന്നെ പാസ്സായ. റാങ്ക് കിട്ടിയ ഗവൺമെന്റിൽ നിന്ന് കാശ് കിട്ടോ ബാപ്പ? മോൾ ആദ്യം ആറാം ക്ലാസ് പാസ്സാ നോക്ക്. ക്ലാസ് റാങ്ക് നോക്കാൻ പിന്നെ നോക്കട്ടോ. ശമ്പളം കിട്ടിയോ? വന്ന് കേറുമ്പോളെ കണക്ക് ഇതല്ലാണ്ട് വേറെ ഒന്നും ചോദിക്കാനില്ല അമീന. കുറച്ച് പൈസ തലയാന്റെ അടിയിൽ വെച്ച് ഒരു ദിവസമെങ്കിലും കേറുന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കൂലേ? ഇന്ന് കൊടുക്കാനുള്ള നാളത്തേക്ക് വെച്ച ഭാരം കൂടുതലേ ഉള്ളൂ. ഭാരം കൂടാനുള്ള ലിസ്റ്റൊക്കെ നീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. ഞാൻ 30 ദിവസം തൊണ്ടയിലെ വെള്ളം വരിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നീ 30 സെക്കൻഡോട് തീർത്തരൂല്ലേ? എന്നാ പിന്നെ കാശും മടിയിൽ വെച്ച് പച്ചവെള്ളം കുടിച്ച് കിടന്നോ? അങ്ങനെ അങ്ങോട്ട് പണിഞ്ഞാലോ? ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കെ നീ ആ ചായയും ലിസ്റ്റൊക്കെ എടുത്തു വെക്കേ. നമുക്കൊന്ന് അരിച്ചും കുടിച്ചും നോക്കാണ്. ചെല്ലേ ചെല്ലേന്ന് പോയി ചായ ഉണ്ടാക്കി ചെല്ലേ. എന്താ ചേട്ടാ? ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ശരിയാവൂല. ചേട്ടന് മനസ്സാക്ഷിയില്ലേ? ഒരു ആക്സിഡന്റ് കണ്ട വഴി മാറിപ്പോണോ വേണ്ടത്? അതെ, അതാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ തൂങ്ങേണ്ടി വരും. നമ്മുടെ ബന്ധുക്കളൊന്നുമില്ല. മനുഷ്യവർഗത്തിൽ പെട്ട ആളാണോ? എങ്കിൽ അയാൾ നമ്മുടെ ബന്ധുവാണ്. ബാലു, ഇക്കാലത്ത് കഴിയുന്നതും പുരുവാലികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ബുദ്ധി. ശരിയായിരിക്കാം, പക്ഷെ ചേട്ടനാണ് ഇതുപോലെ ആക്സിഡന്റിൽ പെട്ട് കൈയും കാലും ഒടിഞ്ഞ് ഉടൽമാലയൊക്കെ പുറത്ത് ചാടി റോഡിൽ കിടക്കുന്നതെങ്കിൽ ആരും സഹായത്തിന് വരേണ്ടതാണോ? ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് നീ പറയണേ? നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം ചേട്ടാ. ഇനി മേലാൽ നിന്നെ ഞാൻ എന്റെ ബൈക്ക് കയറ്റില്ല. വണ്ടി നിർത്താതെ പോയി. ഏവനാണെന്ന് തോന്നുന്നു. എന്താ എല്ലാരും ഇങ്ങനെ നോക്കി നിക്കണേ? പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ ചോര വാർന്ന് ഇവിടെ കിടന്നാൽ എല്ലാം തീരും. ഒരു വണ്ടി വിളിച്ചേ ബൈക്ക് കൊടുത്ത നേരെ ആശുപത്രിയിലോട്ട് വന്നാ മതി. ആ വണ്ടി വിട്. അതോ നാടനോ? നാടനാണെന്നാ തോന്നണ. ഇത് ജേഴ്സി തന്നെയാ? കറക്റ്റ്. രണ്ടു നേരം കൂടെ 12 ലിറ്റർ പാല് കിട്ടും. ചുമാരുള്ള സ്വാമി, നമ്മൾ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? ആക്സിഡന്റ് കേസ്. ഓഹോ, കാഷ്വാലിറ്റി എവിടെയാ? ഇതാവിടെ. ബോധം വന്നോ? ആർക്കുണ്ട് സാർ? തനിക്ക് ബോധം വന്നോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ആക്സിഡന്റ് പറ്റിയവന് അറിയില്ല സാർ, ഡോക്ടർമാരൊക്കെ അകത്തുണ്ട്. തന്റെ വണ്ടിയാണ് ഇടിച്ചതല്ലേ? അയ്യോ അല്ല, ചോര ഒലിപ്പിച്ച് വഴി കിടക്കുന്ന കണ്ടപ്പോ ഞങ്ങൾ ഉറപ്പിലൂടെ ചേർന്ന് കൊണ്ടുവന്ന് ആക്കിയെന്നേ ഉള്ളൂ. തന്റെ മുഖത്തെന്താ ഒരു പരിങ്ങല്? എന്ത് പരിങ്ങല്? ഒന്നുമില്ലല്ലോ. അപ്പോ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ സാർ, ഒരുപാട് പണിയുണ്ട്. താൻ അവിടെ നിൽക്കെ, ഞാൻ പറഞ്ഞിട്ട് പോവാം. ഒരു സിഗരറ്റ് കൊണ്ട് എടുക്കാൻ ഞാൻ മരിക്കില്ല. പിന്നെ ഈ കേസിനെ കുറിച്ച് ഒന്ന് പേടിക്കുന്നു വേണ്ട. FIR എഴുതാൻ ഞാൻ തന്നെ. കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് ആ FIR അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് എന്നെയൊക്കെ വേണ്ടതുപോലെയൊക്കെ. ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റം മാത്രമല്ല ഞാൻ ചെയ്തിട്ടുള്ളൂ. അയാൾക്ക് ബോധം വന്നുകൊണ്ട് താൻ ഇപ്പൊ രക്ഷപ്പെട്ടു. ആ ചുമാരുള്ള സ്വാമി, ഒരു നീല വാനാണ് അത്ര ഇടിച്ചത്.
പിന്നെ ആവശ്യം വരുമ്പോ തന്നെ ഞാൻ വിളിപ്പിച്ചോളാം. അഡ്രസ് കൊടുത്തിട്ട് പോയാ മതി. ചേട്ടൻ നല്ല ആളാ, ഇങ്ങോട്ടാണ് വരുന്നെങ്കിൽ അത് പറയണ്ടേ. ഞാൻ ആദ്യം ജനറൽ ഹോസ്പിറ്റലിൽ പോയി, അപ്പൊ പറഞ്ഞു കെ വി എമ്മിലാവുമെന്ന്. അവിടെ ചെന്നപ്പോ അവിടെ ഇല്ല. ഏതായാലും കണ്ടല്ലോ, സമാധാനായി. നീ ആ താക്കോലും കിടന്ന്. ആക്സിഡന്റ് ആൾക്കൂട്ടം കണ്ടപ്പോ നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? നമുക്ക് ശരിയാവൂല്ല എന്നും പറഞ്ഞു വണ്ടി തിരിച്ചു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്ത ഞാനാ. നിന്നെ കൂടെ നിർത്തണമെന്ന് പറഞ്ഞ് നിന്റെ തന്ത കരഞ്ഞ് കാല് പിടിച്ചപ്പോ ആ ഒരു ദുർബല നിമിഷത്തിൽ എന്റെ മനസ്സലിഞ്ഞു പോയി. വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടരുന്ന് നിന്നോട് ഞാൻ ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സമ്മതിച്ചില്ല. എന്തായി? കയ്യിലെ കാശും പോയി കേസിൽ പെട്ടു. എപ്പോഴും പറയുന്ന പോലെ അല്ല, ഇത് അവസാനത്തെ വാക്കാ. ഇനി എന്റെ കൺവെട്ടത്തിൽ നിന്നെ കണ്ട നിന്റെ കണ്ണ് രണ്ട് ഞാൻ തല്ലിപ്പൊട്ടിക്കും. വിവരം കേട്ട കോവർ കഴുത. പുസ്തക് പഠിത്താ ഹെ, ഈ ആൺകുട്ടി പുസ്തകം വായിക്കുന്നു. യെസ് ലഡ്കി പുസ്തക് പഠിത്തി ഹെ, ഈ പെൺകുട്ടി പുസ്തകം വായി. യെസ് ലഡ്കി പുസ്തക്. ഒന്ന് വന്നേ, ഒരു കാര്യം പറയട്ടെ. ആരാ? എന്താ ഈ നേരത്ത്? ഒന്ന് പുറത്തേക്ക് വരൂന്നേ, ഒരു കാര്യം പറയാനാ. നിങ്ങൾ എങ്ങോട്ടായി പോകുന്നേ? ഏയ്, കാര്യം എന്താ പറ. അങ്ങനെ അങ്ങ് പോവാ. ഞാൻ വരെ ഒരു തമാശക്ക്. തമാശക്ക തന്നെ ഞാൻ പിടിച്ച് ഇപ്പൊ പോലീസിലെത്തിക്കും. സാർ എന്നോട് പൊറുക്കണം, മാപ്പാക്കണം. ഇത്രയും കാലം കച്ചവടം ചെയ്തിട്ട് ഒരു കൊച്ചു വീട് ഉണ്ടാക്കാൻ പോലും സാധിച്ചില്ല. ചായക്കടയുടെ പിറയിലാ കിടപ്പ്. പ്രേതബാധ ഉണ്ടെന്ന് വിചാരിച്ച് ആളുകൾ ഒഴിഞ്ഞു പോയാൽ മേനോൻ സാർ ആ വീട് വിൽക്കും. കുറഞ്ഞ വിലക്ക് അത് വാങ്ങാന്നൊരു ബുദ്ധിമോശം തോന്നിപ്പോയി. ഇനി ആ പരിപ്പ് വേവൂല. വേവാൻ വയ്ക്കേയില്ല. നമ്മൾ രണ്ടുപേരും അല്ലാതെ ഈ വിവരം ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഭീഷണിയൊന്നും വേണ്ട, വയസ്സിന് മൂത്താറല്ലേ എന്ന് വെച്ച് തൽക്കാലം ഞാൻ വിടുന്നു. പക്ഷെ ഇനി വാല് പൊക്കിയാൽ ഈ ജമ്മം പൊക്കും. ധൈര്യമായിട്ട് കയറിക്കോൾ സാറേ. ഇതാണ് ഹാള്, പിന്നെ ഇപ്പുറം ഇടനായി, അപ്പുറം രണ്ട് ബെഡ്റൂം, കിച്ചണ്, വർക്ക് ഏരിയ. ഇത്രയും സൗകര്യമുള്ള ഒരു വീട് ഈ വാടകയ്ക്ക് സാറിന് കണി കാണാൻ കിട്ടൂല. സരോജം ശരിക്കും നോക്കിക്കോളൂട്ടോ. പിന്നൊരു ഗുണം എന്താന്ന് വെച്ചാൽ നല്ല ഒന്നാണ് ഒരു വെള്ള, പിന്നെ കാറ്റ്, ഫാൻ്റെ ആവശ്യം കൂടി ഇല്ല. ഓഫീസിൽ ഇവിടെ നിന്ന് എത്ര ദൂരം കാണും? ഈ പാടാണ്ട് കടന്നു ചെല്ലണം ഓഫീസിലേക്കല്ലേ. പിന്നെ റോട്ടിലൂടെ ആവുമ്പോ ഒന്ന് ചിറ്റേണ്ടി വരും. ആ മിസ്സിന്റെ മുഖം കണ്ടല്ലേ വീട് ഇഷ്ടായി. മോശമില്ല, പക്ഷെ അഡ്വാൻസ് 10,000 എന്നൊക്കെ പറഞ്ഞാ അത് ഇത്തിരി കൂടുതലാണ്. വാടക 5-10 കുറഞ്ഞാലും അഡ്വാൻസ് 10 എന്ന് താഴൂല. മൂപ്പര് കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ടേ. പുള്ളിക്ക് എന്താ പരിപാടി? മേനോൻ സാർ ഇൻകം ടാക്സിൽ ഇപ്പൊ റിട്ടയർ ചെയ്തു, കുറച്ച് ടൈറ്റിലാ. അപ്പൊ ശേഖരമെന്റ് ബാർഗീനിലയം എന്ന് പറഞ്ഞ വീട് തന്നെയാണോ ഈ പ്രേത ശല്യൊക്കെ ഉള്ളത്? വീട് തന്നെ, പക്ഷെ അങ്ങനെ ലോകം മുഴുവൻ അറിഞ്ഞു. എന്റെ കാളി റോഡ് തങ്ങളെ, ഇതിൽ ഒന്നിനും വിശ്വാസമില്ലാത്ത ഒരാൾ എനിക്ക് കാണിച്ചു തരുന്നേ. ഇവിടെ പറയൂ സാനിങ്ങ് നോക്കി, അങ്ങനെയല്ല കിടക്കുന്നേ. ഒന്നുകിൽ ദേ ഈ രണ്ടുപേരിലിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ബലത്തിൽ, അല്ലെങ്കിൽ ദേ ഇങ്ങനെ പിടിച്ചിട്ട് മ്യാവും മ്യാവും പിഴിഞ്ഞെടുക്കുന്ന പോലെ. എന്നിട്ടും അഥവാ പാല് വരുന്നില്ലെങ്കിൽ തനിങ്ങി മറിക്ക് മറിയുന്നേ. ഇത് കണ്ടോ, ഈ മുലക്കരിയിൽ ഇങ്ങനെ 1, 2, 3 പ്രായം ഇടിച്ചു കൊടുത്താലുണ്ടല്ലോ ചുരുത്തും. എങ്ങനെ ഇടിച്ചു കൊടുത്താലും 1.5 ലിറ്ററിൽ കൂടുതൽ പാല് ഈ പശുവിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തങ്കപ്പന്റെ പരാതി കറക്റ്റാ സാറേ, പാല് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് ദേവകിയമ്മ പറ്റിച്ചതാ. പറയാറായിട്ടില്ല പറയൂസേ. നല്ല കപ്പലും ടിപ്പിക്കും പരുത്തിക്കുരുവും കൊടുത്ത് 2 ദിവസം ഇവിടെ നമുക്ക് നിരീക്ഷിക്കാം. എന്നിട്ടും പാല് കൂടുതൽ തരുന്നില്ല എങ്കിൽ നടപടിയെടുത്തോ. വേറെ ഇച്ചിരി വേദനയ്ക്ക് നല്ല ബലത്തിൽ കിടക്ക്. കണ്ടോ ഇപ്പൊ പാല് വരുന്നത് കണ്ടോ സാർ? ഓ, ആ പരാതിക്കാരൻ സാറിനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. എടോ ഞാൻ വേറൊരു പരാതി നോക്കിക്കൊണ്ടിരിക്കാൻ തനിക്ക് കണ്ടാ മനസ്സിലാവില്ലേ? എനിക്ക് മനസ്സിലായി, പക്ഷെ അവർക്ക് മനസ്സിലാവണ്ട.
നാശം. അങ്ങനെ നിശ്ചയിച്ച കല്യാണം മുടങ്ങിയതോടുകൂടി ബുക്ക് ചെയ്ത മണ്ഡപവും ഹോട്ടൽ മുറികളും ക്യാൻസൽ ചെയ്യാൻ ശേഖരമേനോൻ ഗുരുവായൂർക്ക് പോയതാണ്. രാത്രിയായിട്ടും തിരിച്ചു വരാതായപ്പോൾ ബസ് കിട്ടാനിട്ടാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കളെ കാണാൻ പോയതാണെന്നോ. ഹലോ, അതെ, എസ് ഐ തന്നെയാ സംസാരിക്കുന്നത്. ഡെഡ് ബോഡി കിട്ടിയെന്നോ? എവിടെ വെച്ചാ കണ്ടത്? വേണ്ട വേണ്ട വേണ്ട, തൽക്കാലം മോർച്ചറി തന്നെ കിടക്കട്ടെ. ശരി ശരി, ഏർപ്പാട് ചെയ്യാം. ബോഡി ഐഡന്റിഫൈ ചെയ്യണല്ലോ സുകുമാരവിള സ്വാമി. മുളങ്കാവിൽ എസ് ഐ വിളിച്ചത്, അവിടുത്തെ ഏതോ തോട്ടിൽ നിന്ന് ഡെഡ് ബോഡി കിട്ടിയെന്ന്. ആരുടെയാണ് സർ? ആ കോട്ടൂരിലെ തല്ലുകേസിൽ പെട്ട് വെള്ളത്തിൽ ചാടി പയ്യനില്ലേ, അവന്റെ. ഓ, അത് ശരി. ഏതെങ്കിലും സുഹൃത്തുക്കളെ കാണാൻ പോയതാണെന്നോ മാത്രമേ കരുതിയുള്ളൂ. ഗുരുവായൂർക്ക് പോയ ശേഖരമേനോൻ പിന്നീട് തിരിച്ചു വന്നില്ല. നിർത്ത 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 നിർത്ത, വെള്ളത്തിൽ ചാടി ചെറുക്കന്റെ കാര്യത്തിൽ ശേഖരമേനോൻ എങ്ങനെയാണോ കയറി വന്നത്? സാർ, ഇത് ഇവിടെ പരാതിയാണ്. മനസ്സിലായി മനസ്സിലായി. ശേഖരമേനോൻ പിന്നീട് തിരിച്ചു വന്നില്ല, അത്രയല്ലേ ഉള്ളൂ. ഡെഡ് ബോഡി ആയി തിരിച്ചു വന്നവന്റെ കാര്യം ആദ്യം നോക്കട്ടെ. ഞാനും കുട്ടികളും മാത്രമാണ് വീട്ടില്. ഇവിടുന്ന് കാര്യമായിട്ടൊന്ന് ശ്രമിച്ച ശ്രമിക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ. വരട്ടെ നോക്കാം. അവിടെ ലൈറ്റ് കത്തുന്നില്ല. ലൈറ്റ് കറണ്ട് ഉണ്ടല്ലോ. അത് ഇവിടെ എനിക്ക് ഒരുപാട് കണക്കെടുത്തെടുക്കാനുള്ളതാ. അല്ല, ലൈൻ രണ്ടുന്നാ. ഇനിയിപ്പോ അവിടെ മെയിനോ മറ്റോ ഓഫ് ആണോ? ഞാൻ പോയി നോക്കിട്ട് വരാം. അച്ഛൻ കഴിച്ചോളൂ, ഞാൻ പോയി നോക്കിട്ട് വരാം. വരൂ. ഫ്യൂസ് പോയതാന്ന് തോന്നേ. ഈ ടോർച്ച് നടിച്ചേ. നൂറ്റാണ്ടിന്റെ കണക്ക് നോക്കിട്ടൊന്നുമല്ല പ്രേതം വരിക. ഇന്നൊരാത്മാവ് പ്രേതമായി മാറിയാൽ ആ പ്രേതം പ്രപഞ്ചം അവസാനിക്കുന്നവരെ ജീവിക്കും. ഇങ്ങോട്ട്. വാസ്തവത്തില് മനസ്സിന് ധൈര്യമില്ലാത്തതൊക്കെ ഇങ്ങനെ തോന്നുന്നു. എങ്ങനെയൊക്കെ? എന്തെങ്കിലും കണ്ട ഉടനെ പ്രേതാണെന്നും പിശാചാണെന്നും ഒക്കെ. പിന്നെന്തിനാ അത് തന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നെ? എന്താ മോളെ, ലൂസ് കണക്ഷൻ ആയിരുന്നോ? ഇല്ലച്ചാ, ഫ്യൂസ് പോയതാ. ആ ശരി. ഈ സാത്മി കോ ഇസ്കെ ബാരെ മേ കുച്ച് ഭി നഹീ മാലൂം. ദുനിയാ മേ സാരാ ലോഗ് തുമ്ഹാരാ ജൈസെ ചൽ ചൽ ഖാനാ ഖാലോ, ടൈം ഹോ ഗയാ. അഭി ജൽദി ആയേ നാ. ആ ജറൂർ അഭി ആവും. കോൺട്രാക്ട് ഭക്ഷണം കഴിച്ചോ? കഴിച്ചിട്ടാന്ന്. ഭയങ്കര ഉഷ്ണതയേ, മഴയുടെ ലക്ഷണമാണെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് കണക്ക് എഴുതാണ്ട്. ഗുഡ് നൈറ്റ്. ഞാൻ ഇതുവരെ ഈ വഴിക്ക് കണ്ടിട്ടില്ലല്ലോ. ഞാനും കണ്ടിട്ടില്ല. എന്നുണ്ടോ ഈ നടപ്പ്? ഉണ്ട്. ഇല്ല, ഇടയ്ക്ക് ഒന്ന് രണ്ടു ദിവസം മുടങ്ങിയില്ലേ? ഇല്ലല്ലോ. ഉവല്ലോ, മകന്റെ കല്യാണം മുടങ്ങിയ ആ സമയത്ത് താങ്കളെ ഒന്ന് രണ്ടു ദിവസം ഞാൻ കണ്ടില്ലേ. ഓ, ശരിയായിരിക്കും. ശരിയാണ്. ആരായാലും അത്തരം ഒരു കോംപ്ലിക്കേറ്റഡ് അവസ്ഥയിൽ ദിനചര്യകളൊക്കെ ഒന്ന് മാറിപ്പോകും. എനിക്ക് നിങ്ങളെ സത്യത്തിൽ മനസ്സിലായില്ല കേട്ടോ. എന്റെ മകന്റെ കല്യാണക്കാര്യമൊക്കെ നിങ്ങൾ എങ്ങനെ പറഞ്ഞു? സംഭവം സത്യല്ലേ, എന്നാലും ആരോ ഒരാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് വെച്ച് നിശ്ചയിച്ച കല്യാണം മുടക്കണമായിരുന്നോ? അതോ ആ ഭീഷണിയിൽ വല്ലാതെ വരണ്ടുപോയോ? നടന്നോളൂ. ആര് ഭീഷണിപ്പെടുത്തി? ആളിനൊക്കെ എനിക്കറിയാം സാറേ. എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ചുമ്മാ, ഞാനേ ഒരു അഡ്വക്കേറ്റാ. ശേഖരമേനോന്റെ മകളെ ആര് കല്യാണം കഴിക്കാൻ വന്നാലും അയാൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്താറുണ്ട്. അയാളുടെ പേരിൽ ചെറിയൊരു കംപ്ലൈന്റിങ് താ. നിങ്ങൾക്ക് ഒരു പോറൽ വിൽക്കാതെ ആ ദുഷ്ടനെ ഞാൻ പൂട്ടിക്കോളാം. എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല, എനിക്കൊരു കംപ്ലൈന്റും ഇല്ല. നിങ്ങളുടെയും കൂടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. എന്റെ രക്ഷയ്ക്ക് ഇപ്പൊ ഒരു തകരാറുമില്ല. അപ്പോ നേരായ മാർഗത്തിൽ ശ്രമിച്ചാൽ സത്യം പറയുന്ന ആളല്ല നിങ്ങൾ. എന്ത് സത്യം? വേണ്ട, പറയണ്ട. പറയിപ്പിക്കാൻ എനിക്കറിയാം. ഭീഷണിയുടെ കഥ മാത്രമല്ല, ശേഖരമേനോന്റെ മരണത്തെപ്പറ്റി നിങ്ങൾ പറയേണ്ടി വരും. എണ്ണി എണ്ണി പറയേണ്ടി വരും. ഇങ്ങോട്ട് മാറണോ?
അവര് പരിപാടി കഴിഞ്ഞിട്ടില്ലല്ലോ. ഇല്ലല്ലേ. എവിടെ? ആര്? ദൂരദർശനൻ. അതാ താളത്തിന്റെ ഉള്ളിലാണ്. നിർത്തല്ലേ നിർത്തല്ലേ നിർത്തല്ലേ. ഒരു പ്രധാനപ്പെട്ട ആളെ കൂടി പരിചയപ്പെടുത്താണ്ട് ആ ഫോട്ടോ പിടിക്കുന്ന സാധനം എന്താ പറയാ? ഒന്നും തിരിക്കൂ, ഒന്നും തിരിക്കൂ. ഞാൻ കെ പി പി മേനോൻ. മുഴുവൻ പേര് കെ പി പങ്കുണ്ണി മേനോൻ. മെയിൻ ബിസിനസ് അടക്ക കച്ചവടം, ചാണക കച്ചവടം. ഇപ്പോൾ സമ്മാനം കിട്ടിയ ഈ കുട്ടിയുടെ അമ്മ മരിച്ചുപോയ സുഭദ്ര എന്റെ സ്വന്തം പെങ്ങളാകുന്നു. എന്ന് വെച്ചാൽ വകയിലൊരു പെങ്ങളാകുന്നു. ഇത് സുഭദ്രയുടെ വീട്, ഇത് എന്റെ വീട്, ഇത് എന്റെ വീട്, ഇത് സുഭദ്രയുടെ വീട്. ഇപ്പോൾ സെല്ലടിച്ചോ, സെല്ലടിച്ചോ, അടിച്ചിട്ടുണ്ടാവും. ഹലോ, ഹലോ, ഹലോ. നിർത്തണ്ട നിർത്തണ്ട ചേച്ചി, ഒരു സെക്കൻഡ്. വെളിച്ചെണ്ണ ഉണ്ടാവും കുറച്ചെടുക്കാൻ. പപ്പടം കാച്ച നോക്കിയപ്പോഴാണ് കണ്ടത്, ഒരു തുള്ളി പോലും ഇല്ല. ചേട്ടനും നോക്കിയില്ല, ഞാനും നോക്കിയില്ല. ഇനിയിപ്പോ കടയിൽ പോയി മേടിക്കാന്ന് വെച്ചാ ചോറടുപ്പത്താ. കുറച്ച് കഴിഞ്ഞ് തിരിച്ചു തരാം. ഇത്ര വെളിച്ചെണ്ണ ചോദിക്കാൻ ഇത്ര വലിയ വിശദീകരണം വേണോ? ബുദ്ധിമുട്ടായി അല്ലേ? ആ കുറച്ച്. നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട് ടീച്ചർക്ക്. അടുക്കളപ്പണി നമുക്കല്ലേ? അതെ. അയ്യോ അല്ലല്ല, ഒരു ദിവസം ചേട്ടൻ വെച്ചാ ഒരു ദിവസം ഞാൻ വെക്കും, പിന്നെ ചേട്ടൻ വെച്ചാ പിന്നെ ഒരു ദിവസം ഞാൻ വെക്കും. അങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റാ. ഒരു കോൺട്രാക്ടർ ആയാൽ എല്ലാം അറിഞ്ഞിരിക്കണമെന്നാ എന്റെ അച്ഛൻ ചേട്ടനെ പഠിപ്പിച്ചത്. അതിപ്പോ ചേട്ടൻ എന്നെ പഠിപ്പിക്കുക. പഠിച്ചു വരുന്നു. ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? ഞായറാഴ്ച വിടറോ ക്ലാസ്. ഓ, ഞാനതങ്ങ് മറന്നുപോയി. സത്യം പറയാലോ, ഒരു കോൺട്രാക്ടർ ലൈഫ് ഉണ്ടല്ലോ. അപ്പോ അമ്മാവാ ടെറിബിൾ. പണി തുടങ്ങി കഴിഞ്ഞാ പിന്നെ ഡേറ്റും വീക്കും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഓർഡർ. കണ്ടപ്പോഴേ മനസ്സിലായി. ബാലുവിന്റെ ചേട്ടൻ ഉറക്കൊന്നുമില്ലേ? രാത്രി ഒരുപാട് നേരം ലൈറ്റ് കണ്ടുല്ലോ. ചേട്ടൻ നേരത്തെ ഉറങ്ങി, ഞാൻ പണിപ്പുരയിലായിരുന്നു. ഓ, നൈറ്റ് ഉണ്ടോ? ഈ കമ്പി മുറിക്കലും സിമെന്റ് മിക്സിയിലും ഒക്കെ? അയ്യേ, ആവർക്കല്ല. സർഗസൃഷ്ടി, മനസ്സിലൊരു കവിതയുടെ തീപ്പുരി വീണിട്ട് കുറച്ച് ദിവസമായി. അതൊന്ന് ആണി കത്തിക്കാൻ തുടങ്ങായിരുന്നു. എന്നിട്ട് കത്തിയോ? ഒരുവിധം. കാലത്തെണീറ്റ് വായിച്ചു നോക്കിയപ്പോ എഴുതിയ ഞാൻ പോലും കോരി തിരിച്ചുപോയി. തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം, അയ്യോ അരിവ് എന്ത് ചീഞ്ഞു കാണും. നാടൻ പഴമല്ലേ? നല്ല മധുരം. ഞാനങ്ങനെ സാധാരണ ഒരിടത്തൊന്നും കഴിക്കാത്ത. ഇവിടെ എന്തോ സ്വന്തം വീട് പോലൊരു തോന്നൽ. ഉച്ചക്ക തൂണിന് പോലും ഉണ്ടായിരുന്നു ആ ഒരു ഗൃഹാതുരത്വം. ഗൃഹാതുരത്വം കേട്ടിട്ടില്ലേ? ഞങ്ങള് കവിതാവാസന ഉള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ആണത്. അപ്പൊ കവിത എഴുതോ. അങ്ങനെ ഞാൻ പറയാൻ പാടില്ല. ആത്മപ്രശംസയാണെന്ന് തോന്നുന്നു. കോടിക്കണക്കിന് രൂപ മിന്നി മറിയുന്ന ബിസിനസ് ആ കോൺട്രാക്ട് പണി. ഈ സിമെന്റ് കമ്പി പണിക്കാര് ഈ ബഹളത്തിന്റെ ഒക്കെ ഇടയില് ഒരല്പമെങ്കിലും ആശ്വാസം കിട്ടുക ഒരു കവിത എഴുതുമ്പോഴാ. കാര്യം ചേട്ടന്റെ കൂടെ തൊഴിൽ പഠിക്കാനാണ് നിൽക്കുന്നതെങ്കിലും ഒരു 10 മിനിറ്റ് ഏകാഗ്രത കിട്ടിയാ അപ്പ മനസ്സിൽ കവിത തെളിയും. അതൊരു ഗിഫ്റ്റ് തന്നെയാ. ഇവിടെ നിങ്ങളൊക്കെ സംഗീതത്തിലും നൃത്തത്തിലും ഒക്കെ താല്പര്യമുള്ളവരാണെന്ന് അറിഞ്ഞപ്പോ മനസ്സിൽ മഞ്ഞു വീണ പോലെ. മനസ്സിൽ മഞ്ഞു വീഴോ? കവിതയുടെ കാര്യം പറഞ്ഞാ കവിത കവിത. പാലക്കാട്ടൊരു കവി സമ്മേളനം. പേരുകളിൽ കവികളൊക്കെ ഉണ്ട്. യുവകവികളുടെ ഒഴിവ് എത്തിയപ്പോ ഞാൻ എന്റെ മാമലകൾക്കപ്പുറത്ത് ഈണത്തിൽ അങ്ങ് ചൊല്ലി. ചൊല്ലിക്കഴിഞ്ഞതും കുറുപ്പാറ് വന്ന് എന്നെ ഒരു ഒറ്റ കെട്ടിപ്പിടുത്തം. നമ്മുടെ ഓൻ വി കുറുപ്പ് സാറേ. എന്നിട്ട് അദ്ദേഹം ബൈക്കിലൂടെ ഒരു കാച്ച്. മലയാള കവിത മരിച്ചിട്ടില്ല, മരിക്കയില്ല. ഇതാ ആശയുടെ പുതുനാളം ബാലചന്ദ്രൻ ചുനിശ്ശേരി. പറയുമ്പോ ഇപ്പോഴും കോരിത്തിരിക്കുക. കണ്ടോ കണ്ടോ കണ്ടോ, നോക്കിയോ. ഏതായാലും നമുക്കിനി ഇഷ്ടം പോലെ കവിത കേൾക്കാം. നമ്മുടെ കോൺട്രാക്ടറിൽ നിന്നും വലിയ താല്പര്യമില്ലേ? എവിടെ, കല എന്ന രണ്ടക്ഷരം അടുത്തുകൂടെ പോയിട്ടില്ല. പിന്നെ നിങ്ങളൊക്കെ ഇവിടെ ഉള്ളത് തന്നെ എന്റെ ഒരു ആശ്വാസം. ഒന്നുമില്ലെങ്കിലും ഈ വക കാര്യങ്ങൾ പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുമല്ലോ. ഞാൻ ഇത്രയും ദിവസം വരാത്തതിന്റെ പരിഭവം കാണും. ഞാൻ ഒന്ന് കൂളാക്കട്ടെ. ചേട്ടൻ ഇന്ന് പതിവിലും നേരത്തെ പോയല്ലേ? ഞാൻ കാലത്തെ വന്നതാ. ചേട്ടൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് വന്ന് കണ്ട് കാൽക്കൽ വീണ് മാപ്പ് പറയാനാ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാനൊരു 5 മിനിറ്റ് വൈകി പോയി. അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് മണ്ടത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പല പുലുവാലികളിലും ചെന്ന് ചാടിച്ചിട്ടുമുണ്ട്. എന്നോട് ക്ഷമിക്കണം ചേട്ടാ, ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. ഇറങ്ങടാ പട്ടി പുറത്ത് എന്ന അച്ഛൻ. ഹരി എന്റെ മോനെ പോലെയാണ്. അവന് വേണ്ടാത്ത നിന്നെ എനിക്കും വേണ്ട എന്ന അമ്മ.
എന്നെ വീട്ടിൽ കയറ്റുന്നില്ല ചേട്ടാ. ചേട്ടനും കൂടെ കൈ ഒഴിഞ്ഞാൽ ഒരു മുഴം കയറിൽ ഞാൻ ഈ ജന്മം അവസാനിപ്പിക്കൂ. ഇനി ഒരബദ്ധവും ഞാൻ ഒപ്പിക്കില്ല. ചേട്ടൻ എന്ത് പറയുന്നു അതാണ് ശരി. എന്നേക്കാൾ എത്രയോ അനുഭവജ്ഞാനമുള്ളയാളാണ് ചേട്ടൻ. പിന്നെ ചേട്ടൻ വരുന്നതും കാത്ത് കുറെ നേരം എനിക്ക് അവിടെ ആ ഹൗസ് ഓണറോട് വിളിക്കേണ്ടി വന്നല്ലോ. അവരെന്നോട് ചേട്ടനെ പറ്റി ഒരുപാട് ചോദിച്ചു. അല്ല, ചേട്ടൻ എങ്ങനെയുള്ള ആളാണ്, പുറമെ കാണുന്നത് പോലെ ശരിക്കും മാന്യം തന്നെയാണോ എന്നൊക്കെ. പ്രായപൂർത്തിയായ രണ്ടു മൂന്ന് പെൺകുട്ടികളുടെ വീടല്ലേ, അതുകൊണ്ട് മറ്റേ കാര്യം ഞാൻ പറഞ്ഞില്ല. മറ്റേ കാര്യം? ഏത് മറ്റേ കാര്യം? അത് മറ്റേ നമ്മുടെ നെന്മാറ പോലീസ് സ്റ്റേഷൻ, മറ്റേ പെണ്ണ് കേസേ, ലോക്കപ്പ് 3 ദിവസം. അത് ഞാൻ പറഞ്ഞില്ല, അവരത് അറിയാൻ വേണ്ട. നീ പുറത്തുള്ള മുറി ഉപയോഗിച്ചാ മതി, ഇവിടെ എന്റെ സാധനങ്ങളുണ്ട്. ഓ, എനിക്ക് ഈ വരാന്തയായാലും മതി. ഹലോ, ആ അതെ, തൊട്ടടുത്ത വീട് തന്നെയാണ്, ഉണ്ടോ നോക്കട്ടെ. കോൺട്രാക്ടർക്ക് ഫോൺ. എനിക്കോ? ആ ആരാ? പേരൊന്നും പറഞ്ഞില്ല, ഒരു സ്ത്രീയാ. ഞാൻ ഈ നമ്പർ ആർക്കും കൊടുത്തിട്ടില്ലായിരുന്നല്ലോ. ഹലോ, അതെ, ഹരീന്ദ്രനാണ്. നല്ല ആളാണ്. നിങ്ങൾ എന്താ ഇങ്ങോട്ട് വരാതിരുന്നത്? അത് ഞാൻ ബാലുവിന് അയച്ചിരുന്നല്ലോ മാഡം. ബാലുവിനോടാണോ ഓഫീഷ്യൽ മാറ്റേഴ്സ് പറയേണ്ടത്? അല്ല, ഞാൻ വിചാരിച്ചു. മാഡം, അതല്ല മാഡം, ഈ പരിസ്ഥിതി സംരക്ഷകരുടെ പ്രശ്നം കാരണം മണൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ. ഇവിടുത്തെ പേപ്പേഴ്സ് എല്ലാം ഞാൻ ശരിയാക്കി അയക്കാം. പക്ഷേ മിസ്റ്റർ ഹരീന്ദ്രൻ നേരിട്ട് ട്രിവാൻഡ്രത്ത് പോകാതെ ബില്ല് മാറിക്കിട്ടോന്ന് വിചാരിക്കണ്ട. അതോ കാശിന് അത്ര വലിയ അത്യാവശ്യമൊന്നും ഇല്ലേ? അയ്യോ, ഇപ്പൊ തന്നെ ഞാൻ ടൈറ്റ് ആണ്. പിന്നെ വീടിനടുത്ത് ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടായിട്ട് എന്താ എനിക്ക് തരാതിരുന്നത്? അത് ഇവരെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട. ഗോപിക്കെ, ഏ ആദ്മി കബ് ആയാ? ക്യാ ഹുവാ, ഉൻകൊ ഫോൺ ആയാ താ? ബാഹർ സേ ഏക് ആദ്മി അന്ദർ ആ ഗയി, ക്യൂ നഹീ ബതായ തുനെ മുജെ? മുജെ കൈസേ മാനേ തു ഐസേ ആയേഗാ? തമാഷാ സമജ്തേ ക്യാ? ഖദ്ദൂസ്. നീ എന്തിനാ അവിടുത്തെ നമ്പർ ഐക്ക് കൊടുത്തത്? ഓ, അവരായിരുന്നോ? എനിക്ക് തോന്നി. ഇനി ഒരാൾക്ക് നമ്പർ കൊടുക്കണ്ട, ഒന്നാമത് അവർ വീടിനകത്താ ഫോൺ. അത് അവർക്കും ബുദ്ധിമുട്ട്, നമുക്കും ബുദ്ധിമുട്ട്. ഞാൻ അങ്ങോട്ട് കയറി കൊടുത്തോന്നല്ല മാഡം, വിടണ്ടേ. നമ്പർ കൊടുത്തപ്പോ ഒരു 100,000 ചോദ്യം വേറെ. അതാരുടെ വീടാ? ഹൗസ് ഓണർക്ക് മക്കൾ എത്ര? അതിലാണത്ര, പെണ്ണത്ര? പെൺകുട്ടിയുടെ പ്രായം എത്ര? ഇങ്ങനെയൊക്കെ ചോദിക്കേ എന്താ ചെയ്യേ? സാധാരണ എഞ്ചിനീയർമാരുടെ കാല് പിടിക്കേണ്ടി വരിക കോൺട്രാക്ടർമാർക്കാ, ഇവിടെ നേരെ തിരിച്ചാ. അല്ല, അവരിപ്പോ എന്തിനാ വിളിച്ചത്? ബില്ല് മാറണമെങ്കിൽ ഞാൻ തന്നെ തിരുവനന്തപുരത്ത് ഇല്ലണം. ഇവിടെ ഈ മെറ്റലിന്റെ മണലിന്റെയും പ്രശ്നം തീരാണ് ഞാൻ അങ്ങനെ പോകുന്നത്. ചേട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വാ, ഞാനില്ല ഇവിടെ. അതാണ് എന്റെ മെയിൻ പേടി. ഈ ഹിന്ദി ഭാഷ വല്ല പിടിയുണ്ടോ? പിന്നെന്താ, തുമാരാ നാം ക്യാ ഹേ, മേരാ നാം ബാലു ഹേ, ഇങ്ങനെ ഒരു അടിയന്തര ഘട്ടം വന്നാൽ പിടിച്ചു നിൽക്കാനുള്ള ഹിന്ദി ഒക്കെ എനിക്കറിയാം. പിടിച്ചു നിൽക്കാൻ ഹിന്ദി എന്താ പലയിടത്തും കെട്ടിത്തുകിട്ടിരിക്കണം. അരി, നീയോ? എന്താ നീ കാണിച്ചത്? കാണിച്ചത് ഇടിയാ. എന്തിനാ നീ എന്നെ അടിച്ചതെന്ന്? അല്ല, നീയാണെന്ന് ഞാൻ അറിഞ്ഞു. എന്റെ ശബ്ദം നീ തിരിച്ചറിയത്തില്ലേ? ശബ്ദം തിരിച്ചറിയാൻ നീ വിശ്വാസമൊന്നുമല്ലല്ലോ. നേരായ കാര്യത്തിന് എന്നെ കാണാൻ വരുന്നവർ റിസപ്ഷനിൽ നിന്ന് ഫോൺ ചെയ്യും, അത് ഉണ്ടാവാത്തതുകൊണ്ട് ഏതോ ശത്രുവാണെന്ന് ഞാൻ കരുതി. ഏത് ശത്രു? എനിക്കിവിടെ നിറച്ച് ശത്രുക്കളാണ്, എല്ലാ ക്രിമിനൽസും എന്റെ ശത്രുക്കളാണ്. ഞാൻ സസ്പെൻഷനിലാണ് ഹരി. അതറിഞ്ഞു, പക്ഷെ ഇങ്ങനത്തെ ശരീരം വെച്ചുകൊണ്ട് നിന്റെ ഇടിക്കുന്നൊരു ശക്തിയാണടാ. ട്രെയിനിങ്, പോലീസ് ട്രെയിനിങ്. പണ്ട് കോളേജ് പഠിക്കുമ്പോ നമ്മൾ വോളിബോൾ കളിക്കാറില്ലേ, അപ്പോഴൊക്കെ നീ പറയാറുണ്ട് എന്റെ സ്മാഷിന് തീരെ പവറില്ലെന്ന്. വർഷങ്ങൾക്ക് ശേഷം എന്റെ സ്മാഷിന്റെ പവർ നീ തിരിച്ചറിഞ്ഞു. ചരിത്രത്തിന്റെ തിരിച്ചടിയാണിത്. എന്തായാലും നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. എങ്ങനെ നീ ഇവിടെ എത്തി? അത് ഒക്കെ വിശദമായിട്ട് പറയാം. ഇങ്ങനെ ശരീരം ഇളകുമ്പോ മനസ്സ് ശാന്തമാകും, ബുദ്ധി ഉണരും. മൊത്തം കാര്യങ്ങൾ ബ്രെയിനിലെ കമ്പ്യൂട്ടറിൽ ഫീൽ ചെയ്തു. നോ എന്നാണ് ഉത്തരം. ഒരു ബന്ധമില്ലാത്തവരുടെ കാര്യത്തിൽ നീയും ഇൻവോൾവ് ചെയ്യരുത് എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ പറയരുത് സച്ചി. അവരുടെ മുത്തച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ആന്തുണയുണ്ടെന്നെങ്കിലും സമാധാനിക്കായിരുന്നു. അതും പോയില്ലേ? അക്ഷരാർത്ഥത്തിൽ ആ കുട്ടികൾ 3 പേരും അനാഥരാണ്.
എന്നെ തന്നെയാണ് ഞാൻ അവരിലൂടെ കാണുന്നത്. പൂനെയിൽ ജോലി കിട്ടി പുറപ്പെടാൻ നിൽക്കുമ്പോഴാണല്ലോ അച്ഛൻ മരിച്ചത്. ഗോപുനെന്ന് 12 വയസ്സ്, മല്ലികയ്ക്ക് 10. എന്റെ മാത്രം സേഫ്റ്റി നോക്കി പോകാൻ മനസ്സനുവദിച്ചില്ല. ജോലി കളഞ്ഞു. ബിസിനസ്സും കൃഷിപ്പണിയും കോൺട്രാക്ടും. ഞാൻ തളരാതെ നിന്നുകൊണ്ട് വിഷമങ്ങൾ ആരും അറിഞ്ഞില്ല. എന്റെ സ്ഥാനത്തായി പാപ്പൻകുട്ടി. ഇനി രക്ഷയില്ല. നീ അവർക്ക് മനസ്സ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആയിപ്പോയി. ഓക്കെ, നമുക്ക് ശ്രമിച്ചു നോക്കാം. എങ്ങനെ എപ്പോൾ എന്നൊക്കെ ഉള്ളത് ഞാൻ ഒന്നുകൂടെ ഓടിയിട്ട് കമ്പ്യൂട്ടറിൽ ഫീൽ ചെയ്ത് നോക്കട്ടെ. അല്ല, നീ സസ്പെൻഷനിലായിരിക്കുമ്പോ ഒരു ചുക്കുമില്ല. യൂണിഫോം ഇല്ലെങ്കിലും തൊപ്പിയില്ലെങ്കിലും പോലീസുകാരൻ പോലീസുകാരനാ. ഇതെന്താ ഇപ്പൊ അലാറം അടിക്കുന്നു? അതാ ഞാനും നോക്കുന്നത്. കാലത്ത് 4 മണിക്കാണല്ലോ ഞാൻ അലാറം വെച്ചത്. ഒരു കാര്യം ചെയ്യുമ്പോ അതിൽ മാത്രം ശ്രദ്ധ വേണം. ഏ വേട, കൃത്യസമയം നോക്കി അലാറം വയ്ക്കല. ഇപ്പൊ ഓക്കെ. എന്നെ എന്തിനാ നോക്കുന്നത്? ചേട്ടൻ ഇപ്പൊ എന്നെ ഉപദേശിച്ചില്ലേ? ഇനി ഞാൻ ചേട്ടനെ ഉപദേശിക്കാം. കാശ് കൊടുത്തൊരു സാധനം വാങ്ങുമ്പോ ആ സാധനം ഉപയോഗയുക്തമാണോ എന്ന് പരിശോധിച്ച് വാങ്ങണം. ഭാഗ്യത്തിന് ടൈം പീസ് വാങ്ങിയ ഞാനല്ല. ഓ, കാലത്ത് എഴുന്നേക്കാൻ ഞാൻ എന്ത് ചെയ്യും എന്റെ ഭഗവാനെ? ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ ഇന്ന് രാത്രി ഉറങ്ങണ്ട. കാലത്ത് 4 മണിക്ക് കുളിച്ച് നേരെ സ്റ്റേഷനിലേക്ക് വിട്ടോ. വണ്ടിയിലിരുന്ന് സുഖമായിട്ട് ഉറങ്ങാലോ. അത് വേണ്ട, നീ ഇന്ന് ഉറങ്ങണ്ട. 4 മണിക്ക് എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് നിനക്ക് സുഖമായിട്ട് ഉറങ്ങാമല്ലോ. അത്രയ്ക്ക് സുഖം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യ്, ചേട്ടൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് വിട്ടോ. പ്ലാറ്റ്ഫോമിൽ നല്ല ഫസ്റ്റ് ക്ലാസ് ബെഞ്ചുകൾ കാണും, അതിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങ്. 4:30 വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഉണരാലോ. നേരെ വണ്ടി ചാടി കയറി പോവുകയും ചെയ്യാം. ഷട്ട് അപ്പ്. ആരാ നോക്ക്? ഇവിടെ വാതിൽ തുറന്ന് ആരാ നോക്കാൻ? ഞാൻ. ഷട്ട് അപ്പ്, ചേട്ടൻ ഓപ്പൺ. അയ്യോ, പങ്കുണ്ണിയായിരുന്നോ? കാറ് കണ്ടിട്ടേ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. മറ്റേ കാറിന്റെ എ സി ശരിക്കും പറക്കില്ല, നന്നാക്കാൻ കൊടുത്തിരിക്ക. ഇപ്പൊ വാങ്ങിയ കറുത്ത സീലാ കാറ് അരവിന്ദ മാർക്കറ്റ് ഉണ്ടോ? ഇന്ന് ചാണകവണ്ടി വരണ്ടേ? എനിക്ക് പിന്നെ എന്തായാലും മതി. എവിടേക്കാ ഈ വഴിക്ക്? ആ, ശേഖരേട്ടനെ കാണാനല്ലാതെ എനിക്ക് ഈ വഴിക്ക് വരേണ്ട കാര്യമുണ്ടോ? അല്ല, ഞാനും ചോദിക്കട്ടെ, എന്താ അതിന്റെ അർത്ഥം? വെറുതെ കയ്യും കെട്ടിയിരുന്ന പോക്കറ്റിൽ കാശിക്കിനെ കുമകുമാ കുമകുമാ എന്ന് നിറയണ ജോലി ഉണ്ടായിരുന്ന ആളല്ലേ ശേഖരേട്ടൻ? എസ്റ്റേറ്റ്, കാറ്, ബംഗ്ലാവ്, ഇത് ഇതൊക്കെ ഉണ്ടാക്കി കാലും ആ കാലും കയറ്റിരിക്കുന്നതിന് പകരം ഈ കൈക്കോട്ട് കൊണ്ട് പാടത്ത് വെള്ളം മുറിക്കാൻ നടക്കണു. അങ്ങനെ കാലും കാല് കയറ്റിയിരുന്ന കിട്ടാത്തൊരു സ്വത്ത് എനിക്കുണ്ട് പങ്കുണ്ണി. അതെന്ത് സ്വത്താ? മനസ്സുഖം. മോളക്ക് വരുന്ന കല്യാണാലോചനകള് 1, 2, 3 എന്ന് വഴിക്ക് വഴി മുടങ്ങി പോണത് കാണുമ്പോഴും കിട്ടും ഈ പറഞ്ഞ സുഖം. ആ കൈമളെ ഞാൻ കണ്ടു, ആലത്തൂരുകാരും പോയി നിറഞ്ഞു. വെണ്ണ മടിയിൽ വെച്ചിട്ട് നെയ്യിന് വേണ്ടി അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ മോനായോണ്ട് പറയല്ല, അരവിന്ദാക്ഷനെ പോലെ മിടുക്കനായ ഒരു പയ്യനെ കിട്ടാൻ ശേഖരേട്ടൻ താമസിക്കണം. എന്നാലും കിട്ടുമോ സംശയ? ആ അടക്കവും ആ ഒതുക്കവും ആ വിനയവും. ഓ, നല്ല വെയില. ശരിയാ, തല ചൂടാക്കാതെ പോ. ആരാണോ ഈ ബോട്ടർ ഇവിടെ കൊണ്ടുവച്ചത്? എടുത്തു മാറ്റോ. ഈ നടു റോട്ടിൽ ഇതിവിടെ കൊണ്ടുവച്ചത് ആരാന്നാ ചോദിച്ചത്? പാവപ്പെട്ട പണക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നായിട്ടോ? എടുത്തു മാറ്റാൻ. ഇതെടുത്ത് മാറ്റിയില്ലെങ്കിൽ ഞാനിത് പാടത്തേക്ക് എടുത്ത് മാറ്റും. ഞാനൊന്ന് മൂത്രം ഒഴിക്കുകയായിരുന്നു. റോഡിൽ വിലങ്ങനെ ഇതിങ്ങനെ കൊണ്ടുവച്ചാലേ തനിക്ക് മൂത്രം വരുള്ളൂ? ഇവിടുത്തെ കാരനാണോ താൻ? പെട്രോൾ ഒഴിച്ച് കത്തിക്കും ഞാനത്. ആണോ? എങ്കിലത് അറിയാൻ തന്നെയാ ബൈക്ക് ഇവിടെ കൊണ്ടിട്ടത്. ഈ ബൈക്കിന്റെ സ്ഥാനത്ത് ഒരു മനുഷ്യനാണ് ഇങ്ങനെ വഴിപുടക്കി നിൽക്കുന്നതെങ്കിൽ ആ മനുഷ്യനെ താങ്കൾ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. മനുഷ്യനല്ല, ഏത് മഹാരാജാവാണെങ്കിൽ ഞാൻ കത്തിക്കും. എടോ, എന്റെ അടുത്ത് ഇഷ്ടം പോലെ പണം ഉണ്ടോ? അത് മുടക്കി വലിയൊരു വക്കീലിനെ ഏർപ്പാടാക്കി ഏത് കേസിന് ഞാൻ ഊരിപ്പോരും. താങ്ക്സ്, എനിക്ക് ഇത്രയും മാത്രമേ അറിയേണ്ടതുണ്ടായിരുന്നു. ഇനി പോയിക്കോളൂ, നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. ഏത് കോടതിയില്? ആദ്യ സെഷൻസ്. അപ്പീൽ ഉണ്ടെങ്കിൽ ഹൈക്കോടതി, പിന്നെ അപ്പീൽ ഉണ്ടെങ്കിൽ സുപ്രീം കോടതി. താൻ എന്തൊക്കെയാ പറഞ്ഞത്? താൻ ആരാ? ഞാൻ ആരായാലും കുഴപ്പമില്ല. താങ്കൾ അടക്കാ ചാണകം പങ്കുണ്ണി മേനോൻ തന്നെയാണല്ലോ. മനുഷ്യനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നവനാണല്ലോ. തവളത്തലയുള്ള തന്റെ മോനെ കൊണ്ട് ശേഖര മേനോന്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ താൻ ശ്രമിച്ചിരുന്നില്ലേ? ഓരോ തവണ കല്യാണം മുടങ്ങുമ്പോഴും ഈ ആവശ്യം പറഞ്ഞ് താനെ വീട്ടിൽ ചെന്നിരുന്നില്ലേ? ഒടുവിൽ തനിക്ക് മനസ്സിലായി ശേഖര മേനോൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ലെന്ന്. തന്റെ കയ്യിൽ ഇഷ്ടം പോലെയുള്ള പണം ഉപയോഗിച്ച് വാടക കൊലയാളികളെ കൊണ്ട് ശേഖര മേനോനെ താൻ കൊന്നു. ദേവദോഷം പറഞ്ഞ തലയിൽ ഇടുത്തി വീഴും തന്നെ. പോലീസുകാരുടെ തലയിൽ ഇടുത്തി വീഴാറില്ല. പ്രത്യേകിച്ച് എന്നെ പോലുള്ള സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ തലയാവുമ്പോ ഇടുത്തി എന്നുള്ള ഒരു തേങ്ങ പോലും വീഴാൻ ഭയക്കും. സാറ്, സർക്കിൾ
മേനോന്റെ ശവം താൻ എവിടെ ഒളിപ്പിച്ചു? എന്റെ പോലും സാറേ, ഞാൻ ആളറിയാതെ പറഞ്ഞു പോയതാ പെട്രോളിക്കും കത്തിക്കുന്നൊക്കെ. അടിയെന്ന് എഴുതി കാണിച്ച ഓടുന്നവരെ ഞാൻ. സാർ എത്ര വണ്ടി വേണമെങ്കിൽ നടന്നോട്ട് കൊണ്ടിട്ടോളൂ. ഒന്നാമതിരിക്കും അങ്ങോട്ടല്ല പോട്ട് പുറകോട്ട വണ്ടി പുറകോട്ടെടുക്കണോ? നല്ല കാലം വന്നല്ലോ മേനോൻ സാറേ. നല്ല ഒന്നാം തരം തറവാട്ടുകാരൻ, മര്യാദക്കാരൻ, പണക്കാരൻ, പ്രേതത്തിന് നല്ല ദൈവത്തെ തന്നെ വീടില്ലാത്ത ഒരു സൈസ്. അങ്ങനത്തെ ഒരു വാടകക്കാരനെ കിട്ടാൻ ഏത് ഹൗസ് ഓണർ ഒന്നും കൊതിക്കും അല്ലേ? കൊതിക്കൂലേ? അത് ശരിയാ. ഇന്ന ഇപ്പൊ നിങ്ങൾ അങ്ങനെ കൊതിക്കണ്ട, ആളെത്തി കഴിഞ്ഞു. അതാ നോക്കിയാട്ടെ. കോൺട്രാക്ടർ നമ്മള് പഞ്ചായത്തിന്റെ ഹാളും സ്റ്റേജ് ഒക്കെ ഉണ്ടാക്കുന്നില്ലേ, നമ്മള് ജംഗ്ഷന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ഈ മൂപ്പർക്കാണ് അതിന്റെ കരാറ്. ആ പണി ചെയ്താൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. വിവരം അറിഞ്ഞ ഉടനെ ഞാൻ പോയി കൊത്തി, ആള് വീണു. വന്ന് അഡ്വാൻസ് കിട്ടാത്ത കുടുംബം ഒന്നും വന്നിട്ടില്ലേ? കുടുംബോ ഇല്ലാത്ത കുടുംബം ആളെ എവിടുന്ന് കൊണ്ടുവരാനാ? മൂപ്പർ ബാച്ചിലറാ. ഓ മെയിൻ്റെനൻസ് ഒക്കെ ഉടമസ്ഥൻ ചെയ്യുമോ അതോ വാടകക്കാരൻ ചെയ്യണോ? ആ രീതിയിലും കണക്ക് വെച്ചാൽ മതിയല്ലോ മിസ്റ്റർ ഹരീന്ദ്രൻ. ആ ഞാൻ ശേഖര മേനോൻ, ഇൻകം ടാക്സിലായിരുന്നു. ഓ മനസ്സിലായി, അങ്ങനെ സമ്പാദിച്ചാവും വസ്തുവകകളൊക്കെ. അങ്ങനെ സമ്പാദിച്ചൊന്നുമല്ല. അതെ, മാനാഭിമാനവും അന്തസ്സും മാന്യമാണ് മേനോൻ സാറിന്റെ ആകെ സമ്പാദ്യം. പിന്നെ സ്ഫടിക പാത്രം പോലെ കലർപ്പില്ലാത്ത മൂന്ന് കുട്ടികളും. കുട്ടികൾ ഒച്ചമ്പകളും ഉണ്ടാക്കി വാടകക്കാരന്റെ സ്വയം കെടുത്താൻ പാടില്ല. ഒച്ചമ്പകളും ഉണ്ടാക്കാൻ അവർ നഴ്സറി കുട്ടികളൊന്നും അല്ലേ. ആ പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്, ഞാൻ ആളുകളായിട്ട് അധികം മിങ്ങളിയാറില്ല. എന്റെ അടുത്ത് മറ്റുള്ളവർ അങ്ങനെ ആയാൽ വളരെ നല്ലത്. എന്ന് വെച്ചാൽ സ്വന്തം കാര്യം ചിന്താപാകുന്ന അർത്ഥം. അങ്ങനത്തെ ഒരാൾ തന്നെ മേനോൻ സാറും അന്വേഷിക്കുന്നത്. എന്നാ പിന്നെ അഡ്വാൻസ് എത്രയും പെട്ടെന്ന് കൊടുക്കുന്നാലും ചെയ്തു. അല്ല വാടക ചീട്ട് ഒപ്പിടാതെ എന്താണ് സാറ്? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, ഒരു പരസ്പര വിശ്വാസത്തിന് പുറത്ത് നിന്നല്ലാതെ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കി. അതല്ല ബ്രോക്കറെ, നമ്മുടെ ബ്രോക്കറല്ല മാഷ്, കുഞ്ഞാലി കുട്ടി മാഷ്. നിങ്ങൾ അഡ്വാൻസ് കണ്ടു കൊടുക്കി. ഇതാ എന്നും കൂടി നോക്കില്ല, ഇതാണ് വിശ്വാസം. നിങ്ങളെ താമസിയാതെ പെട്ടിൻ കറിയൊക്കെ എടുത്ത് അത് കയറി കൊടി. ആ ഈ പോത്തിന്റെ ചവിട്ടിൽ വീണ വായിച്ചിട്ട് കാര്യമില്ല. അതിന് നീ വന്നത് ഞാൻ കണ്ടില്ലല്ലോ പാങ്ങുണ്ണി. എന്റെ കാര്യമല്ല പറഞ്ഞേ, മാമന് ഈ മൃതങ്ങുന്ന കൊടുത്ത് മാറ്റി വെച്ചേ. എപ്പാ നോക്കിയാലും ഗുണു 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 ഗുണു. അയ്യോ അയ്യോ, ഇവിടെ നോക്കൂ, ഇത് സുഭദ്രയുടെ വീട്, ഇത് എന്റെ വീട്. ഭക്ഷണം കഴിക്കുന്ന നേരമാകുമ്പോ എല്ലാവരും ഇങ്ങോട്ട് വരും, കൂടെ എല്ലാവരും ഒരുമിച്ച. എന്നെ പങ്കുണ്യാങ്ങളെ മുഴുവൻ വിളിക്കില്ല സുഭദ്ര. കാലം മാറി, തെണ്ടി തിരിഞ്ഞു നടന്ന് ഞാൻ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കി. ഇതുവരെ മേടിച്ചു. അർദ്ധരാത്രി കൊട പിടിക്കണമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പറഞ്ഞോട്ടെ, നാട്ടുകാരനെ കൊട എല്ലോ പിടിക്കണേ. സുഭദ്രയുടെ മോള് എന്റെ മരുമകളായിട്ട് വന്ന നാട്ടുകാരുടെ മുമ്പിൽ നമുക്കുള്ള അന്തസ്സന്താ? അത് പറഞ്ഞ ചേകരട്ട് മനസ്സിലാവില്ല. അതാ ഞാൻ പറഞ്ഞത്, പോത്തിന്റെ ചവിട്ടിൽ വീണ വായിച്ചിട്ട് കാര്യമില്ല. അവള് പഠിപ്പ് വിവരമുള്ള കുട്ടിയല്ലേ പങ്കുണ്ണി, അത് രണ്ടും ഇല്ലാത്തവന്റെ കൂടെ എങ്ങനെയാ അയക്കുക? മാമ വേറെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോന് വിവരമില്ലാന്ന് മാത്രം പറയരുത്. മാമനെ അറിയോ, അടയ്ക്കാ കച്ചവടം മുഴുവൻ അവനിപ്പോ ഒറ്റയ്ക്കാ ചെയ്യണേ. ചാണകലോട് വന്ന പണിക്കാരുടെ കൂടെ ചുമക്ക അവനും ഒപ്പം കൂടും. ഒരു കുട്ട ചാണകം പോയ രൂപ പന്ത്രണ്ടാ. പിന്നെ പഠിപ്പ്, 9ാം ക്ലാസ്സിൽ 6 കൊല്ലം പഠിച്ചു, 10ലെ പരീക്ഷ 7 തവണ എഴുതി. ഇതൊക്കെ പഠിപ്പല്ലേ? ഈ കോൺട്രാക്ടർ ഹരീന്ദ്രനാഥ്. ഹരീന്ദ്രനാഥിന്റെ വീട് അല്ല ഇത്, ശേഖരമേനോന്റെ വീടാ. ഈ വീടല്ല, ഒരു കോൺട്രാക്ടർ ഹരീന്ദ്രനാഥ് പുതുതായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന. ഓ കോൺട്രാക്ടറുടെ വീടാണോ? അതാ കാണുന്ന. പക്ഷേ പുള്ളി അതിരാവിലെ പുറത്തു പോയല്ല. അയ്യോ, ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ ഈ ഏരിയയിൽ പരിചയക്കാരില്ല. പണിക്കുമല്ലാണെങ്കിൽ പഞ്ചായത്തിനടുത്ത വെബ്സൈറ്റ് അവിടെ ചെന്ന കാണാം. പണിക്കൊന്നുമല്ല, ഞാൻ മൂപ്പരുടെ അനിയനാ. സ്വന്തം അനിയനോ? എന്ന് വെച്ചാ സ്വന്തം പോലെ. ഓ ചേച്ചി, ദാ കോൺട്രാക്ടറുടെ സ്വന്തം പോലെ അനിയൻ. ഈ തമാശ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കോളേജിലേക്കാവും. അല്ല ഞാൻ ചുമ്മാ ഒരു കുശലം ചോദിച്ചതേ ഉള്ളൂ. എന്താ മീനാക്ഷിക്കുട്ടി തന്നെ എന്റെ അനിയത്തി, അവളുടെ അതേ ഛായ. ആഹാ, നല്ല സാമാന്യ വിജ്ഞാനമുള്ള ഒരുത്തനാണുള്ളത്. ഇന്ത്യൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ. എന്നാ പേര്? സുരേഷ് പി. നീയൊന്നും പഠിച്ചിട്ട് ഇന്ത്യ രാജ്യത്തിന് ഒരു കാര്യമില്ലട്ടോ മോനെ. ഈ എണ്ണയും നരിച്ചെന്നെ, എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ വയ്യ. പരീക്ഷാ പേപ്പർ നോക്കുന്നതിനിടയിലാണ് ഓളൊരു എണ്ണ. ആമിന, എനിക്ക് എന്റെ സ്വഭാവം തന്നെ പിടിക്കാതെ വരികയാണ് കേട്ടോ. മൂന്ത വീർപ്പിക്കാൻ, നീ അത് അടുപ്പത്ത് നിറക്കി വെക്ക്, നമുക്ക് നാളെ ഇരിക്കാന്ന്. സ്വസ്ഥത തരില്ല ഒരു മനുഷ്യനും, സ്വസ്ഥത തരില്ല എന്ന് വെച്ചാൽ. മാഷേ ഒന്ന് വന്നേ.
ആരാത് ഒന്ന് വന്നേ, ഒരു സ്വകാര്യം പറയാനാ. ഇന്നെ ആ ആരാ? എന്ത് സ്വകാര്യം എന്നോട് പറയാനുള്ളത്? ഒന്ന് പുറത്തേക്ക് വരുന്നേ. അല്ല ഏയ്, സ്വകാര്യം പറയാണ്ട് പറഞ്ഞിട്ടൊന്നും ഉണ്ടാകരുത്. ഇത്ര നാളോ? അല്ലാതെ എങ്ങോട്ടാ പോണേ? വല്ലാതെ ദൂരം പോയാൽ അങ്ങനെ അറിയട്ടോ. നമ്മളെ കഴിവ് തയ്യാറാക്കല്ലേ. കുഞ്ഞാലിക്കുട്ടി മനുഷ്യൻ രക്ഷപ്പെട്ടു ഒന്ന് കരുതിയാ മതി. ജീവനുണ്ടല്ലോ. സാധാരണ പ്രേതങ്ങൾ വീട്ടിൽ ഒന്ന് വിളിച്ചിറക്കി കൊണ്ടുപോണത് രക്തം കുടിക്കാനാ. അതെ മാഷിതേ, ഇത്ര അടുത്തുനിന്ന് പ്രേതത്തിനെ കണ്ടു എന്നാ പറയണേ. രാവിലെ നോക്കുമ്പോ 102 ഡിഗ്രി പനി ആണോ? മാഷോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാ, ആ വീട്ടിൽ കുട്ടികളും മക്കളുമായിട്ട് താമസിക്കാൻ പറ്റില്ല, അവിടെ പ്രശ്നശല്യം ഉണ്ടെന്ന് പറഞ്ഞാ കേക്കണ്ടേ? അപ്പൊ ആരെയും ഒരു കറുത്ത ചേരണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു മിരിഞ്ഞ് നടക്കുകയായിരുന്നു. ഇപ്പൊ എന്തായി? കെട്ടോളെ മക്കളെ രാവിലെ തന്നെ നാട്ടിലേക്ക് കയറ്റി വെച്ചു എന്ന് പറയണ കേട്ടു. ഇനി മാഷ എവിടെ താമസിക്കും? ഇതിന്റെ മോളിലത്തെ മുറി ഒഴിഞ്ഞു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിരിക്കുക. അതിനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടോ മോളില്? പിന്നെ അല്ലെങ്കിലും മാഷക്ക് ഇപ്പൊ ചുരുണ്ട് കിടക്കാൻ എത്ര സ്ഥലം വേണം? മേനോൻ സാറേ എത്തിയല്ലോ. സാറേ, മേനോൻ സാറേ. സാർ അറിഞ്ഞില്ലേ? എന്ത്? നമ്മുടെ കുഞ്ഞാലിക്കുട്ടി മാഷ് കെട്ട് കെട്ടി. അയ്യോ, എപ്പോ അറ്റാക്ക് ആയിരുന്നു? അറ്റാക്ക് ഒന്നും അല്ല, മാഷ് ജീവനോടുകൂടി തന്നെ ഉണ്ട്. ഓ, നമ്പ്യാർ ആളെ പേടിപ്പിച്ചോളഞ്ഞല്ലോ. ഞാൻ പേടിപ്പിച്ചതല്ല, മാഷ് പ്രേതത്തിനെ കണ്ട് പേടിച്ചതാ. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല, അവിടെ വീട് കാലി ചെയ്തുകൊണ്ടിരിക്കുക. ആ കസാല സൂക്ഷിച്ചു വെക്കണേ, അതിന്റെ കാലിന് ഇളക്കണ്ട മോനെ. ഓടോ. ആ വന്നോ. കണ്ടു പറയാണ്ട് പോണ്ടിയെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. ഈ കൂടിക്കാഴ്ച നമ്മൾ രണ്ടുപേരുടെയും ഭാഗ്യാ. ഇതിന്റെ രണ്ടാം ജന്മമാണ് സാറേ. വിവരങ്ങളൊക്കെ നമ്പ്യാർ പറഞ്ഞു, പക്ഷെ പഠിപ്പും വിവേകമുള്ള മാഷൊക്കെ വിശ്വസിക്കാൻ പറഞ്ഞ എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രേതത്തിനെന്ത് പഠിപ്പും വിവരും? നിങ്ങളിപ്പോ എന്നെ കാണുന്നുണ്ടോ? ഇത് സത്യാനെ അതും സത്യ. നേർക്ക് നേരെ കണ്ടാ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ തുടങ്ങിയ പനിയാ, ഇപ്പോഴും വിട്ടില്ല, മനസ്സിലാകുന്നില്ല പോലും. ആ ഒന്ന് വേഗം ആവട്ടെ. ഇനി ഒരു രാത്രി ഇവിടെ അന്തി ഉറങ്ങാന്ന് പറഞ്ഞാൽ എനിക്ക് അത് ആലോചിക്കാനേ വയ്യ. പിന്നെ വീട്ടിന് അഡ്വാൻസ് ഒരു 10,000 രൂപ തന്നിട്ടുണ്ട്, അതിന് 12 ദിവസത്തെ വാടക കഴിച്ചാൽ കിട്ടുന്ന സംഖ്യ തിരിച്ചെന്നാ നമുക്ക് സന്തോഷമായിട്ട് പിരിയാ. മാഷർക്ക് അറിയാവുന്നല്ലേ എന്റെ അവസ്ഥ. അന്ന് അത്രയും വലിയൊരു തുക ഞാൻ വാങ്ങിയതിന് ഒരു അത്യാവശ്യം പേരില്ല. ഇപ്പോഴും അത് തിരിച്ചുതരാവുന്ന ഒരു സ്ഥിതിയിലല്ല ഞാൻ. ഒരു വാടകക്കാരൻ ഒഴിഞ്ഞു പോകുമ്പോ അഡ്വാൻസ് തിരിച്ചു കൊടുക്കാൻ ഒരു ഹൗസ് ഓണർ ബാധ്യസ്ഥനാ. പക്ഷേ ഇത് മുന്നറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മുന്നറിയിപ്പായിട്ടാണോ പ്രേതം വരുന്നത്? മാഷകാല ഈ നാട്ടിൽ തന്നെ ഉണ്ടാവല്ലോ. മോളെ കല്യാണ ആവശ്യത്തിനായിട്ട് ഞാൻ വടക്കേപ്പുറപ്പ് വിൽക്കാൻ ആലോചിക്കുന്നുണ്ട്. ആ കാശ് കിട്ടാതെ മറ്റൊരു തിരുമുറിക്കുള്ള വഴിയൊന്നും ഞാൻ കാണുന്നില്ല. അല്ലെങ്കിൽ പിന്നെ വീട് വേറെ ആരെങ്കിലും വാടകയ്ക്ക് എടുക്കണം. അവിടെ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചത് അങ്ങനെ തന്നെ മാഷേപ്പിച്ചോളാം. അപ്പൊ പുതിയ വാടകക്കാർ വരുന്നവരെ ഞാൻ കാത്തിരിക്കണം അർത്ഥം. ഇരിക്കന്നെ, ഇരിക്കാതെ പറ്റൂല്ലോ. പക്ഷെ പോവല്ലേ? ആ പോവാ. അതെ, ഞാൻ ആദ്യം അതൊക്കെ ഒന്ന് നാട്ടിലെത്തിക്കട്ടെ, വന്നിട്ട് വരെ ബാക്കി കാര്യം പോവാ. ചൈത്ര നിലാവിന്റെ പൊൻപീലിയാൽ മഴവില്ലിൻ മഴവില്ലിൻ നിറമേഴും ചാലിച്ച് ചാലിച്ച് ആത്മാനുരാഗത്തിരശീൽ. ഒരു കവിതയാണ് ഏട്ടാ, ഒരു വീക്കിലി നീട്ടിയതാ. അപ്പൊ ഒരു രസത്തിന് കവിത വായിക്കുന്ന ഇങ്ങനെയാണോ? അതിനൊരു താളവും ഒരു ഈണവും ഒക്കെ വേണ്ടേ? നിനക്കറിയോ, കോളേജ് പഠിക്കുമ്പോ ലൈറ്റ് മ്യൂസിക്കിന് ഞാനായിരുന്നു എന്നും ഫസ്റ്റ്. സത്യം? എന്നിട്ട് ചേട്ടൻ ഇപ്പൊ ഒരു മൂളിപ്പാട്ട് പോലും പാടാറില്ലല്ലോ. ജീവിക്കാനുള്ള ഓട്ടോ അല്ലേ, അതിനിടയിൽ എവിടെ പാട്ട്? പറഞ്ഞാ ചേട്ടന് വിഷമം തോന്നരുത്. ഞാൻ വിചാരിച്ചത് ചേട്ടൻ വെറും ഒരു അരസികനാണെന്നാണ്. ഈ സിമന്റും കമ്പിയും ബില്ലുകളും അതൊക്കെ നിവൃത്തികേടുകളുണ്ടല്ലേ മോനെ. എനിക്കുണ്ട് എല്ലാവർക്കും ഉള്ളത് പോലൊരു മനസ്സ്.